Astemims Cortical. We will treat you well. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളം യാത്ര മലപ്പുറം ജില്ലയിലേക്ക് എത്തി. ജില്ലയിലെ മുതിർന്ന യു ഡി എഫ് നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു. ജാഥ ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. രാവിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലാണ് ഐശ്വര്യ കേരളം യാത്രയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത്. എത്ര കേസെടുത്താലും ജയിലിലടച്ചാലും ജാഥയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു. ആൾക്കൂട്ടങ്ങളിൽ കേസെടുക്കുകയാണെങ്കിൽ മന്ത്രിമാർക്കെതിരെ കേസെടുക്കേണ്ടതാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്ത് പാർട്ടിക്കാർക്കും നേതാക്കളുടെ ബന്ധുക്കൾക്കും വഴിവിട്ട നിയമനം നൽകിയത് പിണറായി സർക്കാറാണ്. എല്ലാ വഴിവിട്ട നിയമനങ്ങളും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അബുദാബിയിലും മുഖ്യമന്ത്രി ഇന്ത്യൻ സ്കൂളുകൾ പ്രഖ്യാപിച്ചു. കേരള ഗവൺമെന്റ് നടത്തുമെന്ന് പ്രവാസികളുടെ സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പുത്തൻ വ്യവസായങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു തുടങ്ങി. മരണത്തിന്റെ ദൂതന്മാരെന്ന് വിളിച്ച് കോവിഡ് ബാധിച്ചപ്പോൾ നമ്മുടെ സഹോദരന്മാരെ കൊണ്ടുവരാതിരിക്കാൻ 18 നോക്കിയ ഗവൺമെന്റാണ്. ഏ ഗവൺമെന്റ് ജനങ്ങൾക്ക് ഉറക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു രംഗത്ത് മാറ്റം ഉണ്ടായോ? തൊഴിലില്ലായ്മ ഇന്ന് കേരളം നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളിലൊന്ന് തൊഴിലില്ലായ്മയാണ്. 10,000 വരുന്ന, 100,000 വരുന്ന PSC റാങ്ക് ഹോൾഡർമാരായ ആളുകൾ ജോലി കിട്ടാതെ തെറ്റുപിടക്ക് നടക്കുന്നു. കിൻഫ്രയിൽ വിചാരിക്കുന്ന കിൻഫ്രയുടെ ചാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഒന്നും നിയമിച്ചില്ല. എന്ന് കിൻഫ്രയിൽ നേതാക്കന്മാരുടെ മക്കൾ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. നിയമസഭയിൽ ഞാൻ അണ്ണി എണ്ണി ഞാൻ കുറച്ച് പേര് പറയുന്നില്ല, എണ്ണി ഞാൻ പറഞ്ഞതാണ്. പത്രക്കാർക്ക് അന്വേഷിക്കാം. കെൻഫ്രയിലെ നിയമനങ്ങൾ മുഴുവൻ പാർട്ടി സഖാക്കന്മാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയുള്ളതാണ്. തൊഴിലില്ലാത്ത ലക്ഷോ ലക്ഷം ചെറുപ്പക്കാർ തെരുവിൽ തെണ്ടുമ്പോൾ എല്ലാ താൽക്കാലിക നിയമനങ്ങളും ഇവർ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് വേങ്ങര, കൊണ്ടോട്ടി, മഞ്ചേരി, ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. നാളെ പെരിന്തൽമണ്ണയിൽ തുടങ്ങുന്ന യാത്ര രാത്രി തിരൂരിൽ സമാപിക്കും. February 7 തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം യാത്ര പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത അത്യാധുനിക തിമിര ശസ്ത്രക്രിയ, കാട്രാക്ട്, റെറ്റിന, ഗ്ലോക്കോമ തുടങ്ങിയ സമ്പൂർണ്ണ നേത്ര ചികിത്സ ITS കണ്ണാശുപത്രി, കിഴക്കേത്തല, മലപ്പുറം.